ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈസോൾ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു വൈറ്റ് പീകോക്കിനെയാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ലൈസോൾ ബോട്ടിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ മേലത്തെ സ്റ്റിക്കറും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഈ ഭാഗമൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാനാണ് പോകുന്നത് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഇതിന്റെ സെന്റർ പാർട്ടിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഞാനൊരു സിസറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സെന്ററിലെ പാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് എന്താ പറയാ പീകോക്കിന്റെ ഫെദേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒന്ന് കറക്റ്റ് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വെക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ഷേപ്പ് കറക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഫെദർ ഇങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത് നമുക്ക് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ പേപ്പറിലൊന്ന് വരച്ചു കഴിഞ്ഞ ശേഷം ഒരു കട്ടിങ് എടുത്തു കഴിഞ്ഞ ശേഷം ഒരു സ്റ്റെൻസിൽ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്താൽ മതി ഇതേപോലൊരു ഷേപ്പ് കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള ഷേപ്പുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സാധാരണ സ്കെച്ച് യൂസ് ചെയ്ത് തന്നെ ഈ ഷേപ്പ് വെച്ച് തന്നെ വീണ്ടും ട്രേസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ സാധാരണ സ്കെച്ചാണെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ തന്നെ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സ്കെച്ച് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് പീസ് എടുക്കണം അതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ കട്ടാവാതെ മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫെദേഴ്സ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അതേപോലെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പൊ കട്ട് ചെയ്തെടുത്തു ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കത്രിക വെച്ച് തന്നെ അതെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കണ്ടില്ലതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞു കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഷേപ്പ് ഫെദറിന്റെ ഷേപ്പ് ഇതേപോലെ കുറച്ച് വലിയതും ചെറുതുമായിട്ടുള്ള കുറച്ച് ഷേപ്പുകൾ ഉണ്ടാക്കി എടുക്കണം ഇപ്പൊ നമ്മൾ ഫെദേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ഹെഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് പീകോക്കിന്റെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷേപ്പാണ് വരച്ചുകൊടുത്തിരിക്കുന്നത് അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞ ശേഷം ഇത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വരച്ചിട്ട് ഒരു ഒരു എന്താ പറയുക നമ്മുടെ ചുണ്ടിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെയാണ് ഞാൻ വരച്ചുകൊടുത്തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് സിസർ വെച്ച് നല്ല ഷാർപ്പുള്ള സിസർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക ചെറുതായിട്ട് ഷേപ്പ് വരണമെങ്കിൽ ഇതവിടെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ കഴുത്തിന്റെ അവിടുത്തെ ആ ഭാഗമൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെൽസ് പോലുള്ളത് നമ്മൾ വെട്ടി കൊടുക്കാൻ പോവാണ് അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് അധികം ഷെൽസ് വേണം ഇതേപോലെ തന്നെ ഒരു സ്കെച്ച് എടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കുറച്ച് ഷേപ്സുകൾ ഇതേപോലത്തെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇങ്ങനത്തെ ഷേപ്പായിരിക്കും ഇങ്ങനത്തെ ഷേപ്പിൽ കുറച്ചധികം ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റി എടുത്തേക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഷെൽസും മറ്റേ ഫെദേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ഇങ്ങനത്തെ കുറച്ചെണ്ണം എടുത്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഷേപ്പ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീകോക്കിനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 36x28 cm ഉള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിനെക്കാട്ടിയും കുറച്ച് വലിപ്പമുള്ള ഒരു ബ്ലാക്ക് ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ വൈറ്റ് ആയത് കാരണമാണ് ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തത് ഇതിൽ നമുക്ക് ഇതിൽ മേലെ ഫെവിക്കോൾ തിരിച്ചിട്ട് ഒരു സൈഡ് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഓക്കെ വൺ സൈഡ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ നാല് ഭാഗത്തും എൽ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഫ്രെയിം ഇട്ടതുപോലെ തന്നെ ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ ഫെവിക്കോൾ തേച്ച് കഴിഞ്ഞ ശേഷം നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ ഫുൾ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രാഞ്ചും അതേപോലെ തന്നെ ലീഫും കട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പീകോക്കിന്റെ ഹെഡ് പോർഷൻ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം ഏകദേശം സെന്റർ പോലെ ആയിട്ടാണ് ഇവിടെ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ വിട്ടിട്ടുള്ളൂ അപ്പം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗം യൂസ് ചെയ്യാം കേട്ടോ ഫെവി ബോണ്ട് തന്നെ യൂസ് ചെയ്യാമെന്നില്ല നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ആദ്യം ഇത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് താഴെ അതായത് നമ്മുടെ ഈ ചാർട്ടിൻ്റെ
നല്ല താഴ്ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെതേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക 3D ഇഫക്റ്റിൽ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പൊ കുറച്ചും കൂടെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, 4 പിന്നെ അതിന്റെ മേലെ 3, പിന്നെ ഇങ്ങനെ 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 മേലേക്ക് വരുന്നത് വരെ, അതായത് ഇതുവരെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇവിടെ നമ്മൾ നേരത്തെ വേറെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടില്ലേ, ഇങ്ങനെ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഈ 4 സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഞാൻ 4 ഫെതേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ, ചെറിയ കുറച്ചുകൂടെ ചെറിയ ഫെതേഴ്സ് ഇതിന് സെന്ററിൽ കാണാത്തക്ക വിധത്തിൽ, അതായത് ഈ ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മേലെ വരെ നമ്മുടെ ഈ ഹെഡ് വരെ, അതായത് ഇതുവരെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫെതേഴ്സ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളിവിടെ 1x1 ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെയാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഒരെണ്ണം ഒരു ലെയർ ഇങ്ങനെ വെച്ചു കൊടുത്ത് പിന്നെ അതിന്റെ മേലെ വീണ്ടും ഒരു ലെയർ വെച്ചു കൊടുക്കുക, പിന്നെ അതിന്റെ മേലെ വീണ്ടും ലെയർ വെച്ചു കൊടുക്കുക, പിന്നെ അതിന് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്, അതിങ്ങനെ വെച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം അതിന്റെ മേലെയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു, 5 ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തേത്. അപ്പൊ ഇനി കുറച്ചും കൂടെ ഇതേപോലെ ഇങ്ങനെ മേലെ മാത്രം ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം ദാ ഇങ്ങനെ 1x1 കാണത്തക്ക വിധത്തിൽ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ, ഓരോ ഷെൽസിന്റെയും ഇൻ ബിറ്റ്വീൻ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് മേലെ വരെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക, ദ ഇൻ ബിറ്റ്വീൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ വിട്ടാൽ മതി. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രൊജക്ഷൻ കാണും, ഇവിടെ മാത്രം സ്റ്റിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ പ്രൊജക്ഷൻ കാണുന്നത്. പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഈ ഫെവിക്കോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ അത് ശരിയാവും കേട്ടോ. ചെറുതായിട്ട് എന്റെ ഇവിടെ കാണുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ ഈ തലയുടെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ ബ്ലാക്ക് ചാർട്ട് ആയതുകൊണ്ടാണ് ഇത്രയും വിസിബിൾ ആയിട്ട് കാണുന്നത്, അതല്ലെങ്കിൽ കാണില്ല. നമുക്ക് ഇതേപോലെ 1x1 ആയിട്ട് ഇതുവരെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതുവരെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് ഇവിടെ നിന്ന് വെച്ചുകൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. ഗം തേച്ചിട്ടുണ്ട്, ഗം തേച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ലതുപോലെ ഒന്ന് പ്രസ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നു വെച്ചാൽ, ഇവിടെ ഹെഡ് പോർഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ട്രയാങ്കിൾ അല്ല, പിന്നെന്താ പറയുക, ഒരു റെക്റ്റാങ്കിൾ പീസും അല്ലാത്തുള്ള രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാനാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ സെന്ററിലത്തെ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അപ്പോഴാ ഷേപ്പ് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ അത് വരാൻ വേണ്ടിയിട്ടാണ് ഈ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റും. അങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ ഭാഗത്ത് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പൂ പോലെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 3D ലൈൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫേസിനൊരു കറക്റ്റ് ആയിട്ടൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ലൈനർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റെം പോലുള്ളതാണ് കേട്ടോ. ബ്രാഞ്ചസ് ഒക്കെ ഇല്ലേ, നമ്മള് മരത്തിന്റെ ബ്രാഞ്ചിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതേപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഇതേപോലത്തെ പീസ് വൈറ്റ് കളറിലെ കിട്ടിയില്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലിൽ കട്ട് ചെയ്ത് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ, അതും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ കുറച്ച് ബ്രാഞ്ചസ് ഇതേപോലെ കാണിച്ചു കൊടുത്തതിന് ശേഷം ദാ ലീഫ് ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വെച്ചു കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് മാത്രമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലും യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം.
ഞാൻ ഈ ബ്രാഞ്ചസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലീവും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഗ്ലിറ്റർ പെൻസ് ഒക്കെ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ വെറുതെ ഒരു കണ്ണ് മാത്രമായിട്ട് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അത് മാത്രം ചെയ്തു കൊടുത്താൽ മതി. കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കാം. അതേപോലെ തന്നെ ഓരോ ഫെതേഴ്സിലും നമുക്ക് ഒരു ഗോപുരം പോലുള്ള ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതിനു വേണ്ടി മാത്രമാണ്, കണ്ടില്ലേ, കാണുമ്പോൾ ഒരു ഭംഗി. അപ്പം അതേപോലെ സെൻറ്ററിൽ മാത്രം കേട്ടോ. അതേപോലെ ചെയ്തു കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ണിന് റെഡും ബ്ലൂവും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഡോട്ട്സ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ചെളുക്കൾ പോലത്തെ ചെറിയ ചെറിയ അതിലും ഞാൻ ഇങ്ങനെ ഡോട്ട്സ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലിറ്ററിങ് ആണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് വയ്ക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം. ഇത് തന്നെ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇനി ഡ്വൽസൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എന്റെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തത് ഒരെണ്ണമായിരുന്നു. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ ലൈസോൾ ബോട്ടിൽ വെച്ച് ഉണ്ടാക്കി വെച്ചതായിരുന്നു. മുമ്പ് ഞാൻ ചൂടൊക്കെ എടുക്കുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇതിൽ ഞാൻ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പത്തെ കയ്യിൽ ഞാൻ ലൈസോൾ ബോട്ടിൽ വെച്ചിട്ടും ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഏതാണ് ഇഷ്ടം അതേപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ ഗ്ലിറ്റർ പെന്നാണ് യൂസ് ചെയ്തത്, കളർ പെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വ്യത്യസ്ത ക്രാഫ്റ്റുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനി ഏതെങ്കിലും പുതിയ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിൽ ഇൻക്ലൂഡ് ചെയ്യണേ. താങ്ക് യു.